നാട് മുഴുവൻ വർപ്പിച്ച് നടക്കണം. നിന്നെ പറ്റിക്കാൻ ഒരു പെണ്ണുണ്ടായി ഇല്ലേ ഉണ്ണി? എന്നെ പറ്റിച്ചത് അവളല്ല, ദൈവനാ ഈ വിദ്യാസുരൻ. അക്കരയ്ക്ക് നീന്താ ഇവൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇനിയിപ്പൊ ഞാൻ പിടിച്ചു കയറ്റിട്ട് നാളെ ഒരു പരാതി വേണ്ടെന്ന് കരുതി തമ്പുരാന്റെ അടുത്ത് പറഞ്ഞതാ. കരിമ്പ് കട്ടു പറയാൻ അവള് കരുതി കൂട്ടിയായിരിക്കും സൂത്രം ഞാൻ അറിഞ്ഞോ? ഏതായി കേമി? നമ്മുടെ രാഘവന്റെ കെട്ടിയോക്കട നിത്യ. ഏത് പ്ലാവലക്കണ്ടത്തിലെ വിലാസിനിയുടെ അലയതോ? ഓ തന്നെ. അവളൊരു മരം കേറിയാ. നാളെ ഒരിക്കലെ തെക്കേ പറമ്പിന്ന് പുളിയും പറിച്ചോണ്ട് എന്റെ മുമ്പിൽ ഒന്ന് ചാടി കൂടെ ഒരു കുട്ടിക്കൊരങ്ങനോ? അത് വിലാസിനിയുടെ സന്തതിയാ. ആണോ? രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവള് പറയാ പൂമംഗലത്തെ പറമ്പില് പുളിയോണ്ട് രസം വെച്ച ബഹുരുചിയാണ്. അവളെ ഞാൻ രുചിപ്പിക്കാം, ഇങ്ങ് വരട്ടെ. കെണി വെച്ച് വീഴ്ത്തും ഞാൻ. നീ വലിയ കെണിയൊന്നും വെക്കാൻ നിക്കണ്ട, അവള് വെക്കുന്ന കെണി ചെന്ന് വീടായിരുന്നാ മതി. അല്ല, ഇല ചെന്ന് മുള്ളില് വീണാലും മുള്ളി ചെന്ന് ഇലയില് വീണാലും. ചീത്തപ്പേര് മുള്ളിലാണല്ലോ. അതെ, മതി മതി. എപ്പോ നോക്കിയാലും ഈ അമ്പലപ്പറമ്പിൽ കാണാവനെ വലിയ ശല്യമായല്ലോ. അവിടെ എന്തേ ഈ ഒറ്റക്കൊമ്പിനെ വെറുതെ വിടല്ലേ? എന്തെങ്കിലും ഒരു ശിക്ഷത എന്നെ വെറുതെ വിടല്ലേ? എന്തെങ്കിലും ഒരു ശിക്ഷത. ഇനി ഇവിടെ ഞാനും കണ്ടിട്ടുണ്ട് പൊറഞ്ഞാൻ പൊളിക്കും. നീ എന്താ വള്ളം കളിക്കുകയാണ്? ഇവിടെ വാടേ. എന്ത് വാടേ? തന്നെ വെള്ളത്തിലാ എന്നെ. ഈ ദൈവങ്ങളൊക്കെ ആരെ പേടിച്ചിട്ട് ഈ ആര് കാണാത്തൊടുത്തു വന്ന് വിളിച്ചിരിക്കണത്? ഒന്നില്ലെങ്കിൽ പുഴക്കരയില്, അല്ലെങ്കിൽ കാട്ടില്, അല്ലെങ്കിൽ മലയില്. അങ്ങനെ എളുപ്പത്തിൽ ചെന്ന് കാണാൻ തിരുന്നാലേ ആർക്കും ഒരു വിലയുണ്ടാവത്തില്ല. നീയൊക്കെ അല്ലേ കക്ഷി? അപ്പ ദൈവങ്ങളൊക്കെ മന്ത്രിമാരെ പോലെ തമ്പുരാനെ. ഏ, നമ്മുടെ കരിമ്പുകളി. ഓഹോ, ആ വിലാസിനും നിന്നേ. അനിയത്തിയുടെ പരിപാടി എന്താന്ന് അറിയോ? പൊറുക്കണം തമ്പുരാനെ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ആ അപ്പൊ അറിഞ്ഞല്ലേ, രണ്ടു മൂട് കരിമ്പ് പോയെന്ന് കരുതി. എനിക്കൊന്നും വരത്തില്ല, പക്ഷെ ആളെ പറ്റിക്കാൻ ആറ്റിച്ചാടിയിട്ടുണ്ടല്ലോ, ചിലപ്പോ തിരിച്ചു കേറിയൊന്നും വരത്തില്ല. ചെമ്പലിപ്പുഴയുടെ ചരിത്രം അറിയാലോ? ചരിത്രം ഭൂമിശാസ്ത്രം ഒന്നും പറയണ്ട, എന്റെ പൊട്ടിച്ച മുത്തുമാല തിരിച്ചു തന്നില്ലെങ്കിലുണ്ടല്ലോ. നാ വടക്കടി, വേറൊരെണ്ണം ഞാൻ വാങ്ങി തന്നില്ലേ? എന്ന് കരുതി പൊട്ടിച്ചതിന് പകരാവോ? കരുതല് പറയുന്നത് ആരോടോന്ന് അറിയാവോ? പറഞ്ഞാൽ എന്തുവാ, മൂക്ക് എത്തുവോ? മൂക്ക് മാത്രല്ല, ചിലപ്പോ ഇവളുടെ നാക്കിന് എല്ലില്ല തമ്പുരാനെ, ക്ഷമിക്കണം. വടിയുണ്ട്, എന്റെ ഉള്ളത് കൂടി ചത്തുട്ടോ. മലഞ്ചീട്. അതെ, അത് അടങ്ങാത്ത പൈക്കിടാവാ. അടങ്ങാത്ത പൈക്കിടാവിനെ അടക്കണതൊരു മിടുക്കല്ലോടാ. അമ്മ എന്തിനേ വയ്യാത്ത നേരത്ത് ഗോണിയും കയറി വന്നേ? നേരത്തെ കാലത്തെ വന്നുള്ള വറ്റ് വാരി തിന്നേച്ച് കിടന്നൂടായോ നിനക്ക്? പാതിരാ കോഴി കൂകും വരെ കാത്തിരിക്കാൻ എനിക്ക് മേല. വല്യമ്പരാട്ടി പോയി കിടന്നോ, ഞാൻ വിളമ്പി കൊടുത്തോളാം. എന്നും വിളമ്പി കൊടുക്കാൻ നീ ഉണ്ടാകോ? എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടുന്നു വരെ ഞാനിവിടെ ഉണ്ടാവും. ഒരു പുടവ കൊടുത്ത ഒരെണ്ണത്തിന് എവിടുന്നേലും കൊണ്ടുവരാൻ പറഞ്ഞാൽ അതൊട്ട് കേൾക്കൂ. നേരം വരുമ്പോ ഒക്കെ ശരിയാവുമേ. നീ നേരെ എപ്പോഴാ വരുന്നത്? മൂക്കി പല്ലു മുളച്ചിട്ടോ.
ഓ ഇനി അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല വരുത്താതിരുന്നാ കൊള്ളാം എനിക്ക് ഇങ്ങനെ അധികകാലം വെച്ച് ഉളമ്പി തരാൻ പറ്റില്ല നേർച്ചയും കാഴ്ചയും നടത്തി കാത്തു കാത്തിരുന്നുണ്ടായൊരെണ്ണമാ കണ്ണടക്കണേന് മുമ്പ് അന്തിത്തിരി കത്തിക്കാൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റുമോ ഭഗവാനെ അടങ്ങാത്ത ഈ പൈക്കിടാവിന്റെ കാര്യം ഞാൻ തമ്പരാട്ടിയോട് വിളമ്പട്ടെ ആദ്യം ഈ കിടാവ് നടങ്ങുമെന്ന് നോക്കട്ടെ എങ്കിൽ ചോറ് വിളമ്പട്ടെ നീ ഉണ്ടോ അപ്പൊ തമ്പരാന് വിശപ്പില്ലേ വിശപ്പില്ലടാ ആ പെണ്ണൊന്ന് തൊട്ടപ്പോ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ് എല്ലാരും ും കോർത്തു ഞാൻ ഓമലേ ഈ ഒരു പൂമത്തും തെന്മത്ത് ഓർമ്മയിൽ താമര നൂലിഴയേ അരൾ താമര നൂലിഴയേ ഞാനിന്ന് കോർത്തു വച്ചു കണി കാണുവാൻ കാത്തു വച്ചു ഓരോരോ മുത്തും ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ പാടുന്നു കേട്ടു ഞാനണഞ്ഞന തെന്നി മാറുമെൻ പൊൻകിനാവിനെ ഒന്നു തൊട്ടു രോമ ഹർഷമാർന്നു നിന്ന ഓമലെ പൊന്നൂലു പൊട്ടി മുത്തു തിന്നു ഈറനായി നിന്നീൾമിഴി സാരമില്ലെന്നോടി ഞാൻ ഒന്നുമൊന്നു മോതുവാ നിന്നിടാതെ പോയി നീ കേൾപ്പതില്ലയോ ഈ ഗാനം ഓരോരോ പൂമുത്തും പൊത്തുന്ന ഓമലേ ഒന്ന് പാടുവാ എൻ്റെ ചിന്ത
ചിത്രജാലകത്തിൽ വന്നിരുന്നു നീ, നിന്റെ ചുണ്ടിൽ നിന്നും എത്ര പാട്ടു കേട്ടു ഞാൻ, കോർത്തെടുത്തു വീണ്ടും നീ മുത്തുമാലയോമലേ, ചമ്പകപ്പുപ്പന്തലിൽ ചന്ദമേ നീ പോരുമോ, ചാത്തുകില്ലയോ ഈ ഹാരം, ഓരോരോ പൂമുത്തും കോർത്തു ഞാൻ ഓമലേ, ഈ ഓരോ പൂമുത്തും തേമുത്ത് ഓർമ്മയിൽ താമര നൂലിഴയിൽ, കര താമര നൂലിഴയിൽ ഞാനിന്നും കോർത്തു വച്ചു, കണി കാണുവാൻ കാത്തു വച്ചു. ഓരോരോ മുത്തും ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ പാടുന്നു. കഴിഞ്ഞ മാസം തമ്പുരാനെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നല്ലോ. മാത്രമല്ല ശർക്കരയ്ക്ക് ഇപ്പൊ പഴയ പോലെ ഡിമാൻഡൊന്നും ഇല്ല, സ്ഥിരം ചില പാർട്ടികൾ ഓർഡറേ ഉള്ളൂ. ഡോർക്കാരെ വിട്ടോ, വിട്ടു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ, ബുക്കിംഗ് ചാർജ് പിന്നെയും കൂടി ദാണ്ടേ. ഇങ്ങനെ പോയ കരിമ്പുള്ളത് മുഴുവൻ വെട്ടിമാറ്റി വേറെ വല്ലതും വെക്കേണ്ടി വരുമല്ലോ. കഞ്ചാവ് നട്ടാലോ, ഒറ്റ താങ്ങുവെച്ചോണ്ടല്ലോ. ചന്ദ്രപ്പുരണ്ടിയോടാത്. ഓ തന്നെ, കൂടെ ഒരു കപ്പലണ്ടി പൊതി പോലെ ഒരു മാതാമിണ്ടല്ലോ. പാച്ചാടിലേക്കായിരിക്കും, നീ ഒന്ന് വരുന്നുണ്ടോന്ന് ചോദിക്കും. അത് വേണോ തമ്പുരാനെ, വെറുതെ വേലിയും ഇരിക്കുന്ന ചന്ദ് നായരുടെ കുഞ്ഞിനെ എടുത്തിട്ട് കോ വയ്ക്കണോ? നീ ചെന്ന് വിളിയടാ, അവൻ എന്തുവാ പറയാന്നറിയാമല്ലോ. പറ്റിയാൽ അവന്റെ പൊങ്ങച്ചൊന്ന് പൊളിച്ചു വിടുകയും ചെയ്യാം. പൊളിക്കല്ലേ? ഞാൻ ആദ്യമായിട്ടൊന്നല്ല പോണത്, 160 രൂപ ഇത്തിരി കൂടുതലാ. ചന്ദ്രു എന്തിനാ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത്? ഊർമിള, ഹി ഈസ് ആസ്കിംഗ് ടു മച്ച്. കഴിഞ്ഞ മാസം കൂടി ഞാൻ വന്നു പോയതാ. പെട്രോളിന് കഴിഞ്ഞ മാസത്തെ വിലയല്ലല്ലോ. സ്കാരണ്ട് ചന്ദ്ര സാറേ വീട്ടിലെ കുമാരന്, തനന്ത ഇവിടെ. ഞാൻ ഈ ശർക്കര കയറ്റി വയ്ക്കാൻ വേണ്ടി വന്നാ തീവണ്ടി ഓഫീസില്. തമ്പുരാണ്ട് കൂടെ ഞങ്ങള് വേറെ വണ്ടി വിളിച്ച് പൊക്കളാന്ന് പറ. Who is that guy? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കരിമ്പ് കൃഷിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയ ഒരു തമ്പുരാന്റെ ആയിരുന്നു ഈ ഒരു ചോദിച്ചില്ലേ? Is it? Let us go with him. Free lift ആകും, എനിക്ക് കക്ഷി പരിചയപ്പെടുകയും ചെയ്യാലോ. വേണ്ട വേണ്ട, കൾച്ചറൽസ് പാർട്ടിയാ, ശുദ്ധ പട്ടിക്കാട്ട് പോറൻ. ആറാട്ടിന് തന്നെ കണ്ടില്ലല്ലോ, ലീവ് കിട്ടിയില്ല. പാച്ചാലേക്ക് തന്നെയല്ലോ. അതെ, പിന്നെന്താ എന്റെ കൂടെ പോരാൻ ഒരു അസ്ഖ്യത? ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഗുഡ്ബിയും കൂടെ ഉള്ളതുകൊണ്ടാ. അതിനെന്താ, എത്ര ഗുഡ്ബി വേണമെങ്കിലും പുറയില് ചിന്തടിയിൽ വെച്ചോ, ഒരു കുഞ്ഞറിയില്ല. എടാ ഗുഡ്ബി എന്ന് പറഞ്ഞത് ഈ പെങ്കൊച്ചിനെ പറ്റിയാ, അതായത് കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നർത്ഥം. ആണോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല, ബ്രാൻഡിന്നോ ബിസ്കിന്നോ ഒക്കെ എന്തോ പറയുന്ന പോലെയാന്നാ. എന്തുവാ പേര്? ഊർമിള. ചന്ദ്രപ്പന്റെ കമ്പനി ജോലിയാണോ അതോ പഠിക്കാ? അഗ്രികൾച്ചർ കോളേജിൽ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാ കൃഷിപ്പണിയുമായിട്ട് ബന്ധമുള്ള കാര്യമല്ലയോ? അപ്പൊ നമ്മുടെ വകുപ്പിൽപ്പെട്ട കക്ഷി തന്നെ. കമോൺ കമോൺ. ഇതൊക്കെ ഒരു രസമല്ലേ ചന്ദ്രു, കമോൺ. ഇതൊക്കെ ഒരു രസമല്ലേ നമുക്ക്, വെറുതെ കമോൺ കമോൺ. ഡേ ചന്ദ്രപ്പ, പാച്ചാഴിലെ പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണോ ഉഡ്ബിയും കൊണ്ടുള്ള വരവ്? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്.
വെക്കേഷൻ ആയതുകൊണ്ട് ഊർമ്മലൊക്കെ നമ്മുടെ ഗ്രാമമൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കൂടെ പോന്താ. ആ എങ്കിൽ പിന്നെ ആറാട്ടിന് വരാറില്ലേ? ആറാട്ട് കഴിഞ്ഞാൽ എന്തുവാ, കാവിലെ വലിയ വിളക്കല്ലേ വരാൻ പോണത്? അറിയോ, വലിയ വിളക്കിന് ഞങ്ങളുടെ കാവിലെ പൂരെന്ന് പറഞ്ഞാണ്ടല്ലോ. ആറാട്ടിനേക്കാളും കേമ ആനയും ചെണ്ടയും കമ്പക്കെട്ടും. കമ്പക്കെട്ടോ എന്ന് പറഞ്ഞ വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗം. കാണാൻ പോണ പൂരം എന്തിനാടാ പറഞ്ഞു കേൾപ്പിക്കണേ? ഇതെന്താ ഇവിടെ? സമയം ഇത്രയായില്ലയോ, ഭക്ഷണം ഒന്നല്ലേ കഴിച്ചു പോ. അല്ല, ഇത് ബാർ ഹോട്ടലല്ലയോ? അതിനെന്തുവാ? ഇവിടുത്തെ ചാപ്പാട് ചന്ദ്രു സാർ കഴിച്ചിട്ടുണ്ടോ? ട്രൗസർ പൊളിയാ. ശർക്കരയും കൊണ്ടുവന്നാ, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോവാറുള്ളൂ. അതൊന്നല്ല, നല്ല ഫാമിലി ഓപ്പൺ എയർ റെസ്റ്റോറന്റ്. നമ്മുടെ ഒന്നിട്ട് കക്ഷികളായി പോരാ. പുലിവാല പിടിച്ച പോലെ ആയി. എടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല ടാക്സി പോവാന്ന്? ഇത്തിരി സമയം പോയാലും പൈസ ലാഭമായില്ലേ? പിന്നെ പൈസ, എടോ പൈസ മാത്രമല്ല പ്രശ്നം. ആ കുമാരൻ എന്ന് പറയുന്ന ആരെന്നറിയോ? അനന്തേട്ടന്റെ പാടത്ത് പണ്ട് മുതലേ ഉള്ള കുടിയാൻ ഫാമിലി പെട്ടവനാ. അതിനെന്താ? നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ആ സോറി സോറി, കഴിഞ്ഞ മാസം കൊണ്ട് വരാനൊത്തില്ല. അതിന്റെ പരിഭവക്കാരുടെ ഇത്തിരി കുശലം പറയായിരുന്നു. ഓർഡർ ചെയ്തോ? അല്ലെങ്കിൽ കുമാരനോട് പറട്ടെ. പിന്നെ ഊർമ്മള ചിക്കൻ ബിരിയാണി കഴിക്കോ. നോനോ, അതിന്റെ സ്മെല് അടിച്ചാ ഊർമ്മള ഛർദ്ദിക്കും. എന്താ, ഗർഭിണിയാണോ? അയ്യോ, അല്ല അല്ല, കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ നടത്തുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ, അതുകൊണ്ട് ചോദിച്ചാ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ചിക്കനും മട്ടനും ഫിഷും എല്ലാം കഴിക്കും. അതെ, സത്യം പറയാലും എന്തേട്ടാ, കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അത് പക്ഷേ എന്തുവാ? ഞാൻ പറയാം, കുമാരൻ കൂടെ ഉള്ളതുകൊണ്ടാ. അതിനെന്താ, അവൻ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? അനന്തേട്ടൻ ഇത്രയും കച്ചള്ളസ് ആയിരുന്നു, പാടത്ത് കന്നാലി പൊണ്ണനൊക്കെ പിടിച്ചു. ഛേ, പട്ടണത്തിൽ പോയിട്ട് ഇത്രയും പഠിച്ചിട്ട് ഉദ്യോഗസ്ഥനായിട്ടും നീ ഇപ്പോഴും പാച്ചാഴിത്തറയിലെ പഴയ പട്ടിക്കാട്ട് നായർ തന്നെയാണല്ലോ. അയ്യേ, എന്നാ നീ ഒന്ന് മനസ്സിലാക്ക്, ചോര നീരാക്കി പണിയെടുത്തുണ്ടെന്നാ ഏറ്റവും കൾച്ചർ. അല്ല, സൂട്ടും കോട്ടും ഇട്ട് ഹാഷ്പുഷ് ഇംഗ്ലീഷ് പറഞ്ഞ കൾച്ചർ ആവത്തില്ല. അയ്യോ, ഇതെന്തുവാ, തിന്നാനൊന്നും പറഞ്ഞില്ലയോ? ഊർമ്മിള സാറിന് നോൺ വെജിറ്റേറിയനോ അല്ല വെജിറ്റേറിയനോ? ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ, വേണമെങ്കിൽ ഒരു ബിയറും കഴിക്കാം. ഊർമിള സാറിന് തമരാന്റെ അതേ സ്വഭാവ, ഉള്ളത് വെട്ടി തുറന്നു പറയും, മനസ്സിൽ കളങ്കൂല്ല അല്ലയോ? അപ്പൊ എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയും ബീറും അല്ലേ തമരാനെ? പറയടാ, പാച്ചാഴിത്തറ നായരുടെ ചമ്മലൊന്നു മാറട്ടെ. ഹലോ, ചിയേഴ്സ്. ഇല്ലടേ, പാച്ചാഴിത്തറ നായന്മാരെ തറയിലിറക്കാനും മാത്രം ഈ കരയിൽ ആരും വളർന്നിട്ടില്ല. ആറാട്ടിന്റെ അന്നത്തെ പ്രശ്നത്തിൽ തന്നെ ആകെ നാറിയിരിക്കുക. ഇനി തിരുവാഭരണത്തിന്റെ പൂച്ചും കൂടി പുറത്തായാൽ ഇയാൾ കിടന്ന് വിരലാടെ. ഇതിലും വലിയ പഴുത നീന്തി കിടന്നാ ചന്ദ്ര നായർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. അതൊന്നും ഇയാളെ രണ്ട് കാര്യമല്ല, പോയ കാര്യം എന്തായി? കുഞ്ഞിണ്ണി ആരങ്ങ് എത്തിയപ്പോ ട്രെയിൻ വന്നുപോയി, റെയിൽവേ സ്റ്റേഷനിൽ തിരക്കാൻ ഒരിടമില്ല. ട്രെയിൻ വന്ന് പോകുന്നവരെ ഇയാൾ ഏത് അച്ചി വീട്ടിൽ പോയി കിടക്കായിരുന്നു? ചിന്നനെ ടാക്സിയും വിളിച്ചോണ്ട് സമയം കളയാതെ പോണോന്ന് ഞാൻ പറഞ്ഞാലും ഇവിടെ ചെയ്തത് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പോകുന്ന വഴിക്ക് കാറിന്റെ ഡീസൽ ഒടിഞ്ഞോ? ആ, അങ്ങനെ ഏതാണ്ട് ഒരു പേരാ ചേർക്കാൻ പറഞ്ഞതേ, പിന്നെ എല്ലാം ശരിയാക്കി അങ്ങ് എത്തിയപ്പോ. ഇയാളെ പറഞ്ഞേച്ച എന്നെ വേണം ചവിട്ടാൻ. എത്തിയല്ലോ. എത്തിയോ? എനിക്ക് അപ്പോഴേ തോന്നി വല്ല കാറോ ജീപ്പോ പിടിച്ചു വരാതിരിക്കത്തില്ലെന്ന്. അനന്തര ജീപ്പല്ലോ അത്? ആ, പറഞ്ഞത് നേരാണല്ലോ. ഇല്ല, ഇത്തിരി ധൃതിയുണ്ട്, ഒന്ന് ഇറങ്ങിയേച്ച് പോടാ. ഇറങ്ങായിരുന്നു, പക്ഷെ കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഉടക്കാൻ ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. വേണ്ട, തല ഇരിക്കുമ്പോ വാലാടണ്ട. തല ഇരിക്കുമ്പോഴല്ല വാലാട്ടാൻ പറ്റും എന്റെ തമ്പുരാട്ടിയെ. വേണ്ടേ, ഇവനെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് പൂമംഗലത്തുകാർക്ക് ചേർന്നതല്ല, പറഞ്ഞേക്കാ. പേടിക്കണ്ടമ്മായി, ഇനി എവിടെ നിറങ്ങിപ്പോവാൻ വേറെ പെമ്പിള്ളാരൊന്നും ഇല്ലല്ലോ. ഹലോ, ഗുഡ് ബൈ, പോട്ടെ. താങ്ക് യു, സീ യു അഗൈൻ. ഓക്കേ, അപ്പൊ പറഞ്ഞു പോലെ. ഉം
ചന്ദ്രകുഞ്ഞിന്റെ കൂടെ വരുന്നൊരു പെങ്കൊച്ചില്ലയോ? അതെ, ഊർമിളയുടെ കാര്യം അച്ഛനോട് പറഞ്ഞോ. നീ ഒന്ന് പഠിക്കാതെ ഒക്കെ ഞാൻ പറഞ്ഞോളാം. മോളുവാ.